കിഴക്കൻ വെള്ളത്തിന്റെ വരവിനെ തുടർന്ന് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. പുഞ്ചകൃഷി ഒരുക്കങ്ങൾക്കിടെ 5 പാടശേഖരങ്ങളിൽ മട വീണു. ചമ്പക്കുളം, വൈശ്യം ഭാഗം, മങ്കൊമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകൾ വെള്ളത്തിനടിയിലായി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 2 ദിവസത്തിനിടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ ഒരടിയിലേറെയാണ് ജലനിരപ്പ് ഉയർന്നത്. കുട്ടനാട്ടിൽ പെയ്ത മഴയേക്കാൾ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിയെത്തിയതോടെ പല പാടശേഖരങ്ങളിലും മട വീണു. പുഞ്ചകൃഷിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ തകഴി കൃഷിഭവൻ പരിധിയിലെ ചെക്കിടിക്കാട് തെക്കേ വല്ലശ്ശേരി പാടശേഖരത്തിലും രാമങ്കരി കൃഷിഭവൻ പരിധിയിലെ ഊരിക്കരി, ഇടമ്പാടി തുടങ്ങി 5 പാടശേഖരങ്ങളിലുമാണ് ഇതുവരെ മട വീണത്. കനത്ത നഷ്ടമാണ് പാടശേഖര സമിതികൾക്കുണ്ടായത്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലുമായി. ഇവിടെ മൊത്തം വെള്ളം, ഇവിടം തൊട്ട് മങ്കൊമ്പ് ക്ഷേത്രത്തിൻ്റെ അവിടം വരെയും വെള്ളമാണ്. ഇതേ രീതിയിൽ തന്നെ അടങ്ങുന്നത്. പ്രധാനമായിട്ടും മങ്കൊമ്പ് ആറാട്ട് വഴിയാണിത്. ആ വഴി ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ മുട്ടിന് മുകളിൽ വെള്ളം. ജനങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ്. വണ്ടിയും പോകത്തില്ല, ഒന്നും പോകാത്ത വിധത്തിലുള്ള വെള്ളമാണ്. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 40 കുടുംബങ്ങൾ അഭയം തേടി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സ്പീഡ് ബോട്ടുകളുടെ സർവീസുകൾക്ക് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തി. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെയാണ് നിയന്ത്രണം. 24 ആലപ്പുഴ.